ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞാനിന്നിവിടെ ഒരു വൻപയർ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ വൻപയർ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ തന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട്, തോല് കളഞ്ഞ് ചെറുതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 2 സവാള, ഒരല്പം വെളുത്തുള്ളി, തോലോട് കൂടി തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടി, ഉപ്പ്, എണ്ണ. അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പയറൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം, പയറ് നികക്കെ വെള്ളം ഒഴിക്കണം, അത്രയും മതി. ഇനിയിപ്പോ നമുക്കിത്, ഞാനിവിടെ ഈ എന്റെ ഈ കുക്കറില് ഫസ്റ്റ് വിസിലിന് ശേഷം 10 to 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കും സിമ്മില്. ചെറുപയറാണെങ്കിൽ 10 മിനിറ്റും വലിയ പയറാവുമ്പോഴത്തേന് 15 മിനിറ്റും ഒന്ന് വേവിച്ചെടുക്കും. അപ്പോ ഇതിപ്പോ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ളിൽ ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പയർ ഇവിടെ 15 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഞാന് അപ്പുറത്തെ സ്റ്റവിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് കത്തിച്ച് കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, കറിവേപ്പില. കറിവേപ്പില ഞാനൊരു അല്പം അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇവിടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്കിപ്പോ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൊടി ആണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് 2 നുള്ള് മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മുളകൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഞാനിപ്പോ ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പയറിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഈ പയറിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വെന്തിട്ട് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. 1 മിനിറ്റ് ഞാനൊന്ന് മൂടി വെക്കണേ. നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും കൂടെ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയായിരുന്നു, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയറും ഉരുളക്കിഴങ്ങും കൂടെ ഉലർത്തിയത്, എല്ലാം പയറും ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഉരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതിന് ടേസ്റ്റ് നോക്കട്ടെ. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിന്റെ കൂടെയാണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. Bye-bye.